നമസ്കാരം. അഞ്ചലിൽ ഭർത്താവ് യുവതിയെ പാമ്പ് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊലപാതകം നടത്താൻ ഉപയോഗിച്ച മൂർഖൻ പാമ്പിനെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. ഉത്രയുടെ മരണശേഷം കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ നിന്ന് കണ്ടെത്തി കൊന്നുകുഴിച്ചു മൂടിയ പാമ്പിനെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും വെറ്ററിനറി സർജന്റെയും നേതൃത്വത്തിൽ രാവിലെ 11 മണിയോടെ പോസ്റ്റ്മോർട്ടം നടത്തുക. മൂർഖൻ പാമ്പിനെ ഉപയോഗിച്ചാണ് ഉത്രയെ കൊലപ്പെടുത്തിയതെന്ന പ്രതി സൂരജിന്റെ മൊഴി വാസ്തവമാണോ എന്ന ശാസ്ത്രീയ പരിശോധനയിലൂടെ ഉറപ്പാക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ ലക്ഷ്യം. പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെറ്റിനറി സർജനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും കേസിലെ സാക്ഷികളാകും. പാമ്പിന്റെ ഇനം ഉറപ്പാക്കുന്നതിനൊപ്പം ഉത്രയെ കടിച്ച് കൊലപ്പെടുത്തിയ പാമ്പിന്റെ പ്രായം, പല്ലിന്റെ നീളം, വിഷത്തിന്റെ കാഠിന്യം, പാമ്പിന്റെ പല്ലിന് ഉത്രയെ കടിച്ചു എന്നതിന്റെ തെളിവായി അതിന്റെ സിരസോ പല്ലുകളോ ഉത്രയുടെ രക്തത്തിന്റെ അംശം അടങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ ഫോറൻസിക് ലാബിലേക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കും. പോസ്റ്റ്മോർട്ടം നടപടിക്ക് മേൽനോട്ടം വഹിക്കാനും അതിലെ മഹസർ റിപ്പോർട്ട് തയ്യാറാക്കാനും കേസ് അന്വേഷിക്കുന്ന കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP അശോകന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഉത്രയുടെ വീട്ടിലെത്തും. കൊലപാതക കേസിൽ പാമ്പിന്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ കേസായിരിക്കും ഇത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള വകുപ്പുകളും ഇരുവർക്കുമെതിരെ ചുമത്തി. സുരേഷിന്റെ വീട്ടിൽ നിന്ന് ഒരു മൂർഖൻ പാമ്പിനെ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ അനധികൃത പാമ്പ് പിടുത്തക്കാരെ കണ്ടെത്താനും വനം വകുപ്പ് നടപടി ആരംഭിച്ചു. സുരേഷിന്റെ 2 സുഹൃത്തുക്കളെ വനം വകുപ്പ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പാമ്പ് പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ കണ്ടാണ് ഭാര്യയെ കൊല്ലാനുള്ള പദ്ധതി സൂരജ് തയ്യാറാക്കിയതെന്ന് പോലീസ്. ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനിടെ സൂരജ് സംശയനിഴലിൽ ആവുകയും ചെയ്തു. ഒടുവിൽ പാമ്പ് പിടുത്തക്കാരനെല്ലാം തുറന്നു പറഞ്ഞതോടെ സൂരജിന്റെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞ് അറസ്റ്റ് വഴിയൊരുങ്ങി. കൊലപാതകം ആസൂത്രണം ചെയ്തതിന് മുൻപ് തന്നെ പാമ്പിന്റെ ഇഷ്ടപ്പെടുന്നയാളായിരുന്നു സൂരജ്. കൊലയ്ക്ക് ആസൂത്രണം തുടങ്ങിയതോടെ ആദ്യം ആശ്രയിച്ചത് യൂട്യൂബിനെ. പാമ്പിനെ പരിശീലിക്കുന്നതും പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്നതിൻ്റെയുമെല്ലാം ദൃശ്യങ്ങൾ പലതവണ കണ്ടു. അങ്ങനെയാണ് ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലാം എന്ന വിചിത്ര പദ്ധതി നിശ്ചയിക്കുന്നത്. പക്ഷേ ഈ യൂട്യൂബ് ദൃശ്യങ്ങൾ തന്നെയാണ് കെണിയായത്. കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ സൂരജിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതോടെ പാമ്പ് പരിശീലന ദൃശ്യങ്ങൾ കണ്ടതായി വ്യക്തമായി. ഇത് എന്തിനാണെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്തതോടെ സൂരജിനെതിരായി ആദ്യ തെളിവായി. 2 മാസത്തിനിടെ പാമ്പ് പിടുത്തക്കാരൻ സുരേഷിനെ 30-ലേറെ തവണ ഫോൺ വിളിച്ചെന്ന സൈബർ സെൽ കണ്ടെത്തലും മറ്റൊരു തെളിവായി. എന്നാൽ ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ സൂരജ് കുറ്റം പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നു. എന്നാൽ പാമ്പ് പിടുത്തക്കാരൻ സുരേഷ് ആദ്യം ചോദ്യം ചെയ്യലിൽ തന്നെ കുറ്റം സമ്മതിച്ചു. 2 തവണ സൂരജിന് പാമ്പിനെ നൽകിയെന്ന് പറഞ്ഞതോടെ കള്ളമൊഴികളെല്ലാം പൊളിഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ TV, കൊച്ചി. Subscribe to my channel and also press this bell icon.